Hi friends, welcome to our channel Movie Spark. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ഗേൾഫ്രണ്ട് ഇസ് ആൻ ഏലിയൻ എന്ന സീരീസിന്റെ സെക്കൻഡ് സീസൺ ആണ്. കഥയിലോട്ട് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നാളെ ഓഫീസിലേക്ക് വരണമെന്ന് ഫാങ് പറഞ്ഞതിനൊപ്പം നാളെ ശൗഷിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് കൂടി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷബും ശൗഷിയും അപ്പാർട്ട്മെന്റിലിരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ഫാങ് പറഞ്ഞ സർപ്രൈസ് എന്തായിരിക്കും എന്ന് ഗെസ് ചെയ്യുന്നത് കാണിച്ചാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചിക്കൻ ഫാം ആയിരിക്കും. അവിടെ തന്നെ വെച്ച് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് അവർ. ആ ടൈമിൽ ചായ് മാഡം ഒരു ബ്ലാക്ക് ഫ്രോക്ക് ഒക്കെ ഇട്ട് സ്റ്റൈലായി അങ്ങോട്ട് വരുന്നതും കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും രണ്ടുപേരും. ഈ ലുക്കിൽ ഞാൻ ഡോക്ടറിനോടൊപ്പം ഡേറ്റിന് പോയാൽ ഉറപ്പായിട്ട് ആൾ ഫ്ലാറ്റ് ആവില്ലെന്ന് ചോദിക്കുകയാണ് ചായ് മാഡം. പിന്നല്ലാതെ ഞങ്ങൾ തന്നെ ഫ്ലാറ്റ് ആയി എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കുകയാണ് അവർ. അങ്ങനെ മൂന്നുപേരും കൂടി ഹാപ്പി ആയി ഡാൻസ് കളിക്കുന്നതാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ശൗഷി കമ്പനിയിലോട്ട് തിരിച്ചു വരാണ്. അസിസ്റ്റന്റ് ഹാൻ അവിടെ എൻട്രൻസിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ശൗഷി പോയതിനു ശേഷം എന്തോരം ടാസ്ക് ആയിരുന്നോ, എന്തായാലും തിരിച്ചു വന്നല്ലോ. ഞാൻ ഗിഫ്റ്റ് തന്ന ബുക്കിലെ ഐഡിയ ഒക്കെ പഠിച്ചാണോ അല്ലേ, പറ്റുവാണെങ്കിൽ അത് എനിക്ക് തിരിച്ചു വന്നേക്ക്, എനിക്കും ഇനി ആവശ്യം വന്നാലോന്ന് അവൻ. ശേഷം ഫാങ് അവൾക്ക് വേണ്ടി ഒരുക്കിയ പുതിയ സ്പോട്ട് കാണിക്കാൻ കൊണ്ടുപോവാണ് ഹാൻ അവളെ. അവിടെ ഫാങ് അവൾക്ക് വേണ്ടി ഒരു ലക്ഷറി സ്പേസ് തന്നെയാണ് ഒരുക്കിയിരുന്നത്. കഴിക്കാൻ ഫ്രൂട്ട്സും കാൻഡിയും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇത്തിരി കൂടിപ്പോയില്ലേ, എനിക്ക് എൻ്റെ പഴയ ഡെസ്ക് മതി എന്നും പറഞ്ഞ് പോകാൻ നേരം ഇതൊന്നും കൂടുതലല്ല, നിന്റെ ഹാർഡ് വർക്കിനുള്ളതാണെന്നും പറഞ്ഞ് ഫാങ് വരും. അതന്നെ, ഇത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ. ദ വൺ കമ്പനിയുടെ കോൺട്രാക്റ്റും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എല്ലാം ശരിയാക്കിയത് ശൗഷിയാണ്. വന്ന് ഈ ചെയറിലിരുന്നതെന്നും പറഞ്ഞു കൊണ്ട് ഇരുത്താണ് അസിസ്റ്റന്റ് ഹാൻ. അത് ഇവൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയി വാങ്ങിയ റിലാക്സിങ് ചെയർ ആയിരുന്നു. ഈ സ്പോട്ട് എൻ്റെ ഓഫീസിന് തൊട്ടടുത്താണ്. എന്നെ മിസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരണം എന്നൊക്കെ ഫാങ് പറയുന്നതായിട്ട് അവൾക്ക് നാണം വരും. അസിസ്റ്റന്റ് ഹാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനൊന്നും കേട്ടില്ല എന്നുള്ള മട്ടിൽ നിന്ന് ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് ചായമേട ഗ്ലാമർ ലുക്കിൽ ഡോക്ടർ ഫ്രണ്ടിനെ കാണാൻ ചെന്നേക്കാണ്. ഇത്രയും ഡിഫറെൻറ്റ് ലുക്ക് കണ്ടിട്ട് ഡോക്ടർ ഫ്രണ്ടും അന്തം വിട്ട് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇരിക്കാൻ ചെയറൊക്കെ വലിച്ച് ഹെൽപ്പ് ചെയ്ത് ഡോക്ടർ അവളെ കംഫേർട്ട് ആക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡ് ഓർഡർ ചെയ്യുന്നതിനിടയ്ക്ക് ചായമേട അദ്ദേഹം കാണാതെ അവനെ തന്നെ നോക്കി നിന്ന് നാണിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് ശൗഷിയും ഫാങ്ങും കൂടി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ഫ്രാഗ്രൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കായിരിക്കും. എന്നാൽ അവർ എക്സ്പെക്ട് ചെയ്ത സ്മെല് അതൊന്നും ആയിരുന്നില്ല. റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അധികം ക്വാണ്ടിറ്റിയിൽ ഹോർമോൺസ് കളക്ട് ചെയ്യാൻ നമുക്കിപ്പോൾ പാടാണ്. അത് മാത്രമല്ല, സ്മെല് അധിക നേരം ഹോർമോൺസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുമില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഫ്രാഗ്രൻസ് കിട്ടാനേ എന്ന് പറയാണ് ഫാൻ. ആദ്യം നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഹോർമോൺസ് കളക്ട് ചെയ്യണം. അതിനുവേണ്ടി ചൈനയിലുള്ള കുറച്ച് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ ബന്ധപ്പെടാൻ ഹാനോട് പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിരിക്കുമ്പോഴേക്കും അസിസ്റ്റന്റ് ഹാൻ അവർ സംസാരിച്ചിരുന്ന ആളുടെ പ്രൊഫൈലും കൊണ്ടുവരാണ്. ഇയാളുടെ റിസർച്ചും വർക്കും ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ആൾക്ക് ലേശം കിറുക്കുണ്ട്. അയാളുടെ റിസർച്ചൊക്കെ ഒരു ഫണ്ണായിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കമ്പനിയിൽ നിന്ന് വരുന്ന ഇൻവിറ്റേഷൻ ഓഫറൊക്കെ വേണ്ടാന്ന് വെച്ച് ആരോടും പറയാതെ ഏതോ ഒരു ഫോറസ്റ്റിലൊക്കെ പോയി കെടുക്കുകയാണ് ആള്. പിന്നീട് ശൗഷി ആളുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് 30 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസോ 3 പേറ്റന്റും ഉണ്ട് ഹോർമോൺസ് പ്യൂരിഫൈ ചെയ്യുന്നതിൽ, ഇദ്ദേഹം കൊള്ളാലോ, ആൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പാണെന്ന് ഫാങ്ങിനോട് പറയുമ്പോൾ നാളെ എന്തായാലും ആളെ പോയി അന്വേഷിക്കാം, നമുക്ക് ഒരുമിച്ച് തന്നെ പോവാന്ന് പറയാണ്. അവളും ഓക്കെ പറയും. അസിസ്റ്റന്റ് ഹാൻ ഇതൊക്കെ കേട്ട് ഇനിയാണ് ഇവര് തമ്മിലുള്ള റൊമാൻസ് തുടങ്ങാൻ പോകുന്നതെന്ന് ആലോചിക്കാം. അത് കഴിഞ്ഞ് ചായമേടവും ഡോക്ടറും കൂടി റെസ്റ്റോറന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കായിരിക്കും. അന്നേരം എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്, താങ്കൾ കാരണമാണ് ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഇനിയും പാസ്റ്റ് ഓർത്ത് ജീവിക്കേണ്ടതില്ല എന്നൊക്കെ തീരുമാനിച്ചെന്ന് ചായമേടം പറയുന്നത് കേട്ട് ഡോക്ടറിന് ഷോക്ക് ആവാണ്. സൈക്കോളജി പ്രകാരം പുതിയൊരു റിലേഷൻഷിപ്പിന് ഫസ്റ്റ് ലവിന്റെ വേദന ഒന്നും മാറ്റാൻ പറ്റില്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, അയാൾ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോരെയെന്ന് ഡോക്ടർ. ഏയ്, അദ്ദേഹം ഭയങ്കര മെച്ചുവേർഡാണ്, ചാമിങ് ആണ്, ജെന്റിൽ ആണെന്നൊക്കെ നിർത്താതെ പറയാണ് ചായ് മാഡം. ഡോക്ടറാണെങ്കിൽ അവൾ പറയുന്നതിനൊക്കെ തിരിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് താങ്കളെ പറ്റിയാണെന്ന് ഡോക്ടറിനോട് ചായ് മാഡം പറയുന്നത്. ഇത് കേട്ടതും കുറച്ചു നേരം ഒന്നും മിണ്ടാൻ പറ്റാതെ, ഇങ്ങനെയുള്ള ആൾ നിനക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും, ഫസ്റ്റ് ലവ് കൊണ്ട് പറ്റിയ മുറിവുകളൊക്കെ മാറ്റാൻ പുതിയ റിലേഷൻ കൊണ്ട് പറ്റുന്നൊക്കെ ഡോക്ടർ മാറ്റി പറയും. അതോടെ രണ്ടുപേരും സെറ്റായി. പിന്നീട് ശൗഷി ശബും കൂടെ ഫാങ്ങിന്റെ ഒപ്പം പോകാനുള്ള ട്രിപ്പിന് വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ഫാങ്ങിന്റെ ഒപ്പം വർക്കിലായിരിക്കും, നീ നിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യില്ലേ എന്ന് ശൗഷി ചോദിക്കുമ്പോൾ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട, ഈ ട്രിപ്പ് നിന്റെ മിഷന്റെ ഒരു പാർട്ടാണെന്ന് കരുതിയാൽ മതി എന്ന് ശബു. അന്നേരം ചായ് മാഡം വരുമ്പോൾ ഇവർ പാക്ക് ചെയ്ത് വെച്ച ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് അയ്യേ ഇതൊക്കെ ഓൾഡ് ഫാഷനാണ്, ബാത്റൂമിൽ ഇടാൻ കൊള്ളാന്ന് പറഞ്ഞ് ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുക്കും. ഫോറസ്റ്റ് റിസർവിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കില്ലേ, പിന്നെ ഇതെങ്ങനെ ഇടുന്ന് ആലോചിച്ചിരിക്കാൻ നേരം ഡോർ ബെല്ലിന്റെ സൗണ്ട് കേട്ട് ഫാങ് ആയിരിക്കും എന്ന് പറഞ്ഞ് ശൗഷി ചെന്ന് നോക്കുമ്പോൾ അത് ലീ ആയിരുന്നു. ശബുവിന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവളെ അന്വേഷിച്ച് വന്നതാണ്. ഇവർ രണ്ടുപേരും ഫാങ്ങിന്റെ ഒപ്പം ട്രിപ്പ് പോകണമെന്ന് കേട്ടപ്പോ, ട്രിപ്പോ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയാണ് ലീ. അത് അങ്ങനെയൊന്നുമല്ല, ഇതൊരു ബിസിനസ് ട്രിപ്പാണ്, അപ്പൊ എനിക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ശബുവിനെ കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് ശൗഷി പറയും.
പക്ഷേ എന്റെ ചേട്ടനും എന്നെ ഇഷ്ടമല്ല, നിനക്കും എന്നെ വേണ്ടാലേ ശബു, ആരും എന്നോട് ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് മോങ്ങാണ് ലീ കിടന്ന്. ആ ടൈമില് ജിയാങ്ങിന് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ ശൗശിക്ക് മെസ്സേജ് അയക്കും. അങ്ങനെ ശൗശി അപ്പൊ തന്നെ ജിയാങ്ങിനെ കാണാൻ പോവാണ് അവിടുന്ന്. നീ വിഷമിക്കണ്ട, വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാണ് ലീനെ നമ്മുടെ ശബു. ശേഷം ശൗശിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജിയാങ്ങിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ശൗശിയും ഫാങ്ങും കിസ് ചെയ്യുന്നത് നേരിട്ട് കണ്ടതാലോചിച്ച് ആകെ വിഷമിച്ച് ശൗശി ഭൂമിയിൽ നിന്നാ ശരിയാവില്ല, ഫാങ് പിന്നെ അവളെ ചതിക്കും, വിഷമിപ്പിക്കും, എന്റെ ഒപ്പം തിരിച്ച് പ്ലാനറ്റിലോട്ട് വരുന്നതായിരിക്കും സേഫ് എന്ന് സ്വയം ആലോചിച്ച് പറയാണ്. അപ്പൊ തന്നെ ശൗശി അവിടേക്ക് എത്തും. എന്താ ഈ നേരത്തെ കാണണമെന്ന് പറഞ്ഞേന്ന് അവള് ചോദിക്കുന്നുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയതും ഇത്രയും അടുത്തറിഞ്ഞതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശൗശിക്ക് അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അവര് ഫസ്റ്റ് മീറ്റ് ചെയ്തതും പിന്നീട് ശൗശി കമ്പനിയിൽ വന്നപ്പോ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ അവൻ സഹായിച്ചതും മഴയത്ത് കൂടെ കൊണ്ടുവന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിനക്കൊരു ആവശ്യം വന്നിരുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതും പറഞ്ഞ് അവൻ അവന്റെ റിയൽ ഐഡന്റിറ്റി പറയാൻ തുടങ്ങുമ്പോഴേക്കും ശൗശിക്ക് ഫാങ്ങിന്റെ കോൾ വരും. അവർ സംസാരിക്കുന്നതിനിടയിൽ ഹോർമോൺ എലമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഒരു സയന്റിസ്റ്റിനെ കാണാൻ പോകുന്ന ട്രിപ്പാണെന്നൊക്കെ ജിയാങ്ങിന് മനസ്സിലാവും. കോള് കട്ട് ചെയ്തതിന് ശേഷം അപ്പോ ഈ ബിസിനസ് ട്രിപ്പ് നിങ്ങൾ ഹോർമോൺ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശൗശി അതെന്നും പറഞ്ഞു. അതുകൊണ്ട് നീ ഐഡന്റിറ്റിയെ പറ്റി പറയാൻ പോവായിരുന്നില്ലേ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ ശരിക്കും പറയാൻ ഉദ്ദേശിച്ചത് പറയാതെ ഓ എന്റെ റിയൽ ഐഡന്റിറ്റി അത് നിന്റെ കാവൽമാലാഖയാണെന്ന് പറഞ്ഞ് വിഷയം മാറ്റി ശൗശിയെ പറഞ്ഞയക്കും. അവളും ഇവൻ ഇത് എന്ത് പറ്റിയെന്നുള്ള മട്ടിൽ പോവാണ്. അന്നേരം ജിയാങ്ങിന്റെ റോബോട്ട് കാൻഡി പറയുന്നുണ്ട്, നിങ്ങൾ എടുത്തത് നല്ലൊരു തീരുമാനമാണ്, നിങ്ങൾ ആർക്കു വേണ്ടിയും ലീഡറിന്റെ പൊസിഷൻ കളയേണ്ടതില്ല എന്ന്. ശേഷം ഫാങ് അപ്പാർട്ട്മെന്റിന് മുന്നിൽ ശൗശിയുടെയും ശബുവിന്റെയും ലഗേജ് കയറ്റി വെക്കാൻ നോക്കുമ്പോൾ കാറിന്റെ ഉള്ളിൽ പരിചയമില്ലാത്തൊരു പെട്ടിയാണ്. ഇതാരുടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ലീ ട്രിപ്പ് പോകുന്ന വഴി കഴിക്കാൻ ഫുഡൊക്കെ ആയിട്ട് എത്തുന്നുണ്ടാവും, ഞങ്ങൾ ബിസിനസ് ട്രിപ്പിനാ പോകുന്നത്, അല്ലാതെ എൻജോയ് ചെയ്യാനല്ല എന്ന് പറയാണ് ഫാങ്. പോകുന്ന വഴിയാണെങ്കിൽ മൈക്കൊക്കെ പിടിച്ച് ശൗശി ശബ്ബും പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്. അതിനിടയ്ക്ക് ശബ്ബും ശൗശിയും കൂടി ഫാങ്ങിനോട് പാടാൻ പറയുമ്പോൾ അവൻ നല്ലൊരു സോങ് ഒക്കെ പാടുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പാട്ടും പാടി നല്ല വൈബിലാണ് ട്രിപ്പ്. ശേഷം അവർ സയന്റിസ്റ്റിന്റെ വീട്ടിലെത്തും. അയാളുടെ പേര് കെ എന്നായിരുന്നു. ആൾ അത്ര നല്ല മൂഡിലും ആയിരുന്നില്ല. എനിക്ക് പൈസയ്ക്ക് ഒരു കുറവുമില്ല, ഞാൻ എന്റെ പേറ്റന്റ് വിൽക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കും. ശൗശി പിന്നാലെ നടന്ന് ഒരു 5 മിനിറ്റ് മതി സാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് അവർ അവോയ്ഡ് ചെയ്ത് പോവാണ്. വീടിന്റെ ഡോറും അടയ്ക്കും. ഫാങ് അന്നേരം, ഞാൻ താങ്കളെ കമ്പനിയുടെ ടെക്നിക്കൽ കൺസൾട്ടന്റ് ആവാൻ ക്ഷണിക്കാൻ വന്നതാണ്, പേറ്റന്റ് വിൽക്കാൻ പറയാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. അപ്പോഴാണ് ശൗശി മിസ്റ്റർ കെയുടെ ഗാർഡനിലുള്ള ഒരു ഓർക്കിഡ് പ്ലാന്റ് ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകുന്നത്. അസിസ്റ്റന്റ് ഹാൻഡ് കാണിച്ചു കൊടുത്ത പ്രൊഫൈലിലുള്ള മിസ്റ്റർ കെയുടെ ഫോട്ടോസിലൊക്കെ അദ്ദേഹം ഈ സെയിം ഓർക്കിഡ് പ്ലാന്റ് പിടിച്ചാണ് നിന്നിരുന്നത്. ഇത് അദ്ദേഹത്തിന് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതാണെന്ന് പറയാണ്. മിസ്റ്റർ കെയുടെ വൈഫ് 5 വർഷം മുന്നേ മരിച്ചതാണ്, അതിന് മുന്നേ ഉള്ള ഓർക്കിഡാണിതെന്ന്. വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ഇതിങ്ങനെ സൂക്ഷിക്കുന്നതെന്നും ശൗശി എല്ലാവരോടും പറയും. പക്ഷേ ആ പ്ലാന്റ് വാടിയിരിക്കുകയായിരുന്നു, വെറുതെ എല്ലാളും മൂഡ് ഓഫ് ആയിരിക്കുന്നത്. വാരിക്ക് ഇത്രയും ഇഷ്ടമുള്ള പ്ലാന്റ് വാടിപ്പോയില്ലേ, ഞാൻ ഈ ഓർക്കിഡിന്റെ പെയിന്റിങ് ആൾക്ക് കൊടുത്താലോ എന്ന് ലീ പറയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല എന്ന് ഫാങ്. അന്നേരം ശൗശി ശബുവിനോട് ഈ പ്ലാന്റ് വളരാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സിസ്റ്റത്തിൽ നോക്കി പറയാൻ പറയും. അങ്ങനെ ഇപ്പൊ ഇട്ടിരിക്കുന്ന സോയില് ഭയങ്കര ഡ്രൈ ആണ്, പൈൻ മരത്തിന്റെ പട്ട കിട്ടിയാൽ ഇതിന്റെ ഗ്രോത്ത് കൂട്ടാൻ പറ്റുമെന്ന് പറയാണ് അവള്. ശേഷം അവര് 4 പേരും കൂടി പൈൻമരമൊക്കെ അന്വേഷിച്ചു പോയി അതിന്റെ പട്ടയൊക്കെ കളക്ട് ചെയ്യായിരിക്കും. ഇനി അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഫാങ് ലിയേയും കൊണ്ട് അപ്പുറത്തേക്ക് എവിടേക്കോ പോകുന്നുണ്ട്. ചെടിക്ക് അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ വാടിച്ചൊന്നും മാറുന്നുണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു കാര്യമല്ലാന്ന് ശൗശിക്ക് മനസ്സിലാവും. അപ്പോഴാണ് അവൾക്ക് അവളുടെ പവേഴ്സിന്റെ കാര്യം ഓർമ്മ വരാം. ശബുവിനോട് അവർ വരുന്നുണ്ടോന്ന് നോക്കാൻ പറഞ്ഞിട്ട് ശൗശി അവളുടെ പവറിലെ വേവ് ഓഫ് ലവ് ഉപയോഗിച്ച് ആ പ്ലാന്റിന് വീണ്ടും ജീവൻ കൊടുക്കാണ്. അതോടെ അതിന്റെ വാടലൊക്കെ മാറി നന്നായിട്ട് വളരാൻ തുടങ്ങും. അത് വർക്കായ സന്തോഷത്തില് തുള്ളിച്ചാടി ഹാപ്പി ആയി നിൽക്കുന്ന ടൈം. ഇതെങ്ങനെ ശരിയായെന്ന് അവർ ചോദിച്ചാൽ പൈൻമരത്തിന്റെ ഗുണമാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ് ശൗശി. ഈ സമയം ഗാർഡനിലിരുന്നിരുന്ന ഓർക്കിഡ് കാണാതെ മിസ്റ്റർ കെ നോക്കി നിൽക്കുമ്പോൾ ശൗശി ആ ഓർക്കിഡ് പ്ലാന്റുമായിട്ട് വരാണ്. പൈൻ ബാർക്ക് ഇട്ടാൽ മതി, അപ്പോൾ വാടില്ല എന്ന് പറയും. അതോടെ നിങ്ങൾ അത്ര ദൂരമൊക്കെ ഇതിനു വേണ്ടി പോയോ എന്ന് ചോദിച്ച് മിസ്റ്റർ കെ വാതിൽ തുറന്ന് അവരോട് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ മിസ്റ്റർ കെ ആകെ ഇംപ്രസ്ഡ് ആയി. ആദ്യമായിട്ട് എന്റെ ഓർക്കിഡ് പ്ലാന്റ് ഒരാൾ ഇത്രയും ശ്രദ്ധിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അവർക്ക് ഹോർമോൺ എലമെന്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എടുത്തു തരാമെന്നും പറഞ്ഞു അതെടുത്തു കൊണ്ടുവരാൻ വേണ്ടി അകത്തേക്ക് പോകും. അവരാണെങ്കിൽ ഇത് കേട്ട് വളരെ ഹാപ്പി ആവുകയും ചെയ്യും. ഈ ചെടി 2 മണിക്കൂറിനുള്ളിൽ ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ കാരണമാണ് ഇതൊക്കെ നടന്നത്. ശൗശി നിനക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, നീ ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഫാങ് റൊമാൻറ്റിക് ആവുന്നത് കണ്ട് നീ അവർക്ക് കുറച്ച് പ്രൈവസി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ശബുവിനെ കൊണ്ട് അവിടുന്ന് പോകും. അന്നേരം മിസ്റ്റർ കെ ഫാങ്ങിനും ശൗശിക്കും അദ്ദേഹം ഉണ്ടാക്കിയ ഹോർമോൺ കളക്ടറൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് കയ്യിൽ വെച്ചാൽ മതി, വർക്ക് ആയിക്കോളും. ശേഷം ഒരു മെഷീനും കാണിക്കുന്നുണ്ട്.
ഈ മെഷീൻ നിങ്ങളെ ഹോർമോൺസ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതോടെ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും ഹോർമോൺസ്. ഇതൊറ്റ പീസ് മാത്രമേ ഈ രാജ്യത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് തരാന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ കെ അതിന്റെ വർക്കിങ്ങിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഹോർമോൺസിനെ പറ്റി അദ്ദേഹം 30 വർഷങ്ങളായി കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു ബുക്കും ഫാങ്ങിന് കൊടുക്കും. അവര് പ്രതീക്ഷിച്ചാലും അപ്പുറം കിട്ടിയാലും സന്തോഷിച്ച് അവർ അദ്ദേഹത്തോട് താങ്ക്സ് പറയുന്നതാണ് കാണിക്കുന്നത്. കുറെ അധികം ഹോർമോൺസ് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മിസ്റ്റർ കെ പറയുമ്പോൾ തന്റെ മോതിരത്തിന് അത് പറ്റുന്ന ശോശി പറയാൻ പോകുന്നുണ്ടെങ്കിലും അത് പറയാൻ അവൾക്ക് സാധിക്കില്ലല്ലോ. എപ്പോഴാണ് ഹോർമോൺസ് ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് കൂടുതലായി കിട്ടുന്നതെന്നൊക്കെ ഡൗട്ട് ചോദിക്കുകയാണ് ഫാൻ. അത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനിലായിരിക്കും എന്ന് കെയും പറയും. കട്ട് ചെയ്ത് ലീയും ഷബ്ബും കൂടി പുറത്ത് എൻജോയ് ചെയ്യാൻ വന്നേക്കാണ്. അവൾ ആ ക്ലൈമറ്റ് ഒക്കെ ഇഷ്ടമായിട്ട് അവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ലീ ആണെങ്കിൽ ആ സീനറി വരയ്ക്കാണെന്ന മട്ടില് ഷബ്ബുവിനെയാണ് വരയ്ക്കുന്നത്. കുറേ നേരം കഴിഞ്ഞ് വരച്ചത് കാണിച്ചു തരാൻ പറഞ്ഞു ചെല്ലുമ്പോൾ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ലീ ഒഴിഞ്ഞു മറന്നുകൊണ്ട് ആ ബുക്ക് മേടിക്കാൻ ഓടിച്ചിടാണ് ഷബ്ബുവിനെ. അങ്ങനെ അവസാനം ബുക്ക് എത്തിച്ചെടുക്കുന്നതിനിടയിൽ അവർ ഒരുപാട് ക്ലോസ് ആവാണ്. ഈ ഷബ്ബുവിന്റെ മുഖത്തേക്ക് തന്നെ കുറേ നേരം റൊമാൻറ്റിക്കായി നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കിസ് ചെയ്യാനെന്ന രീതിക്ക് ഷബ്ബുവാണ് വരാം. പെട്ടെന്ന് ദേ നിന്റെ മേത്തൊരു വണ്ടെന്നും പറഞ്ഞ് ലിയെ പറ്റിച്ച് അവന്റെ ബുക്ക് മേടിച്ചെടുക്കും. അതിൽ നിറയെ ഷബ്ബുവിന്റെ ഫോട്ടോസ് ആയിരുന്നു, ഷബ്ബുവിന്റെ മാത്രം ഫോട്ടോസ്. അത് പിന്നെ ഞാൻ എപ്പോ സീനറി വരയ്ക്കാൻ നോക്കിയാലും ഫ്രണ്ടിൽ നീ ഉണ്ടാവും, അതുകൊണ്ടാണ് നിന്നെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞ് നിന്ന് പരുങ്ങാണ്. എന്നിട്ട് ഷബ്ബുവിന് ഇഷ്ടമുള്ള രീതിക്ക് സംസാരിക്കുക കൂടി ചെയ്യുമ്പോൾ അവളുടെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. പിന്നെ ഒന്നും ചിന്തിക്കില്ല, വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടമാണ്. പിന്നാലെ ലീയും ഇപ്രാവശ്യം തലയെ തൊടാതെ തന്നെ ഇങ്ങനെ ആയത് എന്താണെന്ന് ആലോചിക്കുകയാണ് അവള്. കട്ടായി ഷൗഷി ശബ്ബും കൂടി ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലീ ആണെങ്കിൽ വെള്ളത്തിൽ ചാടി പനി പിടിച്ചതുകൊണ്ട് പൊതച്ചു മൂടി ഇരിക്കുന്നുണ്ട്. തലയിൽ ഇതുവരെ വെള്ളം പോട്ടില്ല എന്ന് പറഞ്ഞ് ഫാൻ തോർത്തി കൊടുക്കുകയാണ്. ശബ്ബു ഇന്നേരം ഷൗഷിയോട് കണ്ണിലേക്ക് തന്നെ നോക്കാൻ പറഞ്ഞ് തനിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ചെന്നിരുന്ന് ഫാങ്കിന്റെ കണ്ണിലേക്ക് നോക്കുമെങ്കിലും അപ്പോഴും അവൾക്ക് ഒരു മാറ്റവും. ലാസ്റ്റ് ലീയുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴോ വീണ്ടും ടെമ്പറേച്ചർ കൂടാൻ പോകുന്നതുകൊണ്ട് മാറിപ്പോവാണ്. ലീയെ നോക്കുമ്പോൾ മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് അവന്റെ മുഖം മൂടി ഇട്ടിട്ടാണ് അവള് തോർത്തി കൊടുക്കുക. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി ടെൻറ്റൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ടൈം, എനിക്കിന്ന് ടെൻറ്റിലൊന്നും കെടുക്കാൻ പറ്റില്ല, ഒന്നാമതേ പനിയാണ്, ഞങ്ങളും വല്ല ഹോട്ടലുണ്ടോ നോക്കി അവിടെ താമസിച്ചോളാന്ന് പറഞ്ഞ് ഷബ്ബുനെ വിളിച്ച് ലീ പോവും. അന്നേരം ഷൗഷി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആകാശത്തില് ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുന്നത്. ലാസ്റ്റ് സ്പേസ് ഷിപ്പിൽ പോയപ്പോഴാണ് ഇത്രയും സ്റ്റാർസിനെ കണ്ടെന്ന് അറിയാതെ പറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ അവന് സംശയം തോന്നാതിരിക്കാൻ ഏർത്തിനെ മൂണിനെ കുറിച്ചൊക്കെ സംസാരിക്കാണ് അവള്. ഭൂമിയും ചന്ദ്രനും അടുത്തുള്ള പ്ലാനറ്റ് ആയതുകൊണ്ട് മൂണാണ് ഏർത്തിന് ലൈറ്റ് കൊടുക്കുന്നത്, അത് വെച്ച് സിവിലൈസേഷനും നടക്കും. സത്യത്തിൽ അതുപോലെ തന്നെയല്ലേ മനുഷ്യരും, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കില്ലേ? എനിക്ക് വിഷമമുള്ളപ്പോൾ ചായ മേഡവും ശബ്ദവും ഉണ്ടാവും, ഫാങ്ങും ഉണ്ടാവാറുണ്ട്. ഫാങ്ങിന് വിഷമം വന്നാൽ എന്നോട് എന്തായാലും പറയണമെന്നൊക്കെ പറയാണ്. ശേഷം ഹോർമോൺസിന്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് ശൗശി ചോദിച്ചേന്. ഒരു വഴിയുണ്ട്, ഇമോഷൻസ് കൂടുതലുള്ളവരെയാണ് നമ്മൾ സാമ്പിൾസ് ആയി എടുക്കേണ്ടത്. അതിന് ബെസ്റ്റ് റിലേഷൻഷിപ്പിലിരിക്കുന്ന കപ്പിൾസ് ആണെന്നും അവരിൽ കൂടുതൽ ഹോർമോൺ സെക്രേഷൻ ഉണ്ടാവുമെന്നും പറയുന്നേട്ട് എന്നാ കുറച്ച് കപ്പിൾസിനെ സാമ്പിൾസ് ആയി ഉപയോഗിക്കാന്ന് ശൗശി. അന്നേരം എനിക്കിപ്പോ അതിന് പറ്റുന്നു പറഞ്ഞ് റൊമാൻറ്റിക് ആയി ശൗശിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ശൗശി ഐ ലവ് യു എന്ന് പറയാണ് ഫാൻ. ഇത് കേട്ടതും തരിച്ചിരിക്കുന്ന ശൗശിയെ കാണിച്ചാണ് ഈ എപ്പിസോഡ് എന്താവുന്നത്. ഇനി ബാക്കിയുള്ള അവരുടെ റൊമാൻറ്റിക് ഡേറ്റ് ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ചധികം ലേറ്റ് ആയി പോയി, സൗണ്ടിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്ത 17-18 എപ്പിസോഡ്സുകൾ റിലീസാവുന്നത് സെപ്റ്റംബർ 30 5 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിടയിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സീരീസുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്കത് ചെയ്യാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത വീഡിയോ വരുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു.